നിറയേച്ചുവന്ന പൂക്കൾ പാതയിൽ സമരം. വേണുവാണെന്ന് അല്ലേ? എന്താ വേണോ? സുഖല്ലേ? 10-60 ദിവസം കൊണ്ട് നിങ്ങൾ ഓരോരോ കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കഥകളെല്ലാം ആ വഴിക്ക് എന്നെ ജനം പൊളിച്ചടുക്കി വിടുന്നുണ്ട്. ഇന്ന് എന്താണ് വേണു പറയാൻ പോണത്? എന്താണ്? കേക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പല ആരോപണങ്ങളാണ് ഇതിനോടകം ഉയർന്നത്. ആയിവാ. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്റെ വേണു, 10-60 ദിവസമായിട്ട് നിങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങള് ഈ നീല കോട്ടിട്ടുകൊണ്ട് എന്നും വന്നിരുന്ന് വേണു, സ്മൃതി വരുത്തിക്കാട്, മഞ്ജുഷ് ഗോപാൽ, സ്മൃതി വരുത്തിക്കാട്, വേണു ബാലകൃഷ്ണൻ, ഇങ്ങനെ മാറിയും തിരിഞ്ഞും നിന്നും ഇരുന്നും കിടന്നും തലകുത്തി നിന്നും ചരിഞ്ഞും കിടന്നും ഒക്കെ നിങ്ങൾ 60 ദിവസം കൊണ്ട് ഈ കേരള സമൂഹത്തിന്റെ പൊതുബോധത്തെ മാറ്റിമറിക്കാൻ നടത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണു? എന്തായിരുന്നു നിങ്ങൾ നടത്തിയത്? എന്നിട്ട് അതൊക്കെ എന്തായി? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ബ്ലാ 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 ബ്ലാ, അത് എന്താ, അത് സത്യമുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? 60 ദിവസം കൊണ്ട് നിങ്ങൾ ആധികാരികമായി പറയുന്ന പോലെ കാര്യങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ചോദിക്കുകയാണ് അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ, ഉണ്ടത്രേ, ആണത്രേ, കണ്ടത്രേ, വന്നത്രേ സൂചന? വേണു, നിങ്ങളെ പരിഹസിക്കുകയാണോ ഞങ്ങളെ? ആ എന്താണ് വേണുവിന്റെ ഇന്നത്തെ, അത് കൂടെ കേക്കട്ടെ. ലഹരിക്കടത്തു കേസിലെ പ്രതിയുടെ ഉന്നത ബന്ധമാണ് UDF ഇന്നലെ ഉന്നയിച്ചത്. അതെ, ലഹരിക്കടത്ത് കേസിലെ ഉന്നത ബന്ധം, ആ ഉന്നത ബന്ധം വേണു അല്ലേ ഇവിടെ അവതരിപ്പിച്ചത്? എന്നിട്ട് വേണു ഏത് രീതിയിലാണ് അത് അവതരിപ്പിച്ചത്? അതെന്താ, അദ്ദേഹത്തിന്റെ പങ്കുണ്ട്? ഇതാ 26 കോളുകൾ വന്നു. ആ 26 കോളുകൾ എവിടെ? ഇദ്ദേഹത്തിന് 3 ലക്ഷം രൂപ കൊടുത്തു. കേരളത്തിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് അന്വേഷണം വരണം. ഇതാ ഫിറോസ് അവിടെ ഇരുന്ന് വെറും വെടിപൊട്ടിച്ചപ്പോ, ആ ഫിറോസ് ഇന്നലെ ഫിറോസ് ആയിരുന്നു അവിടെ വെടിപൊട്ടിച്ചതെങ്കിൽ ഇന്ന് മറ്റാരോ ആണ് വേണുവിനെ ഇന്ന് ഈ ചർച്ച നയിക്കാൻ പോകുന്നത് അല്ലേ? ഞങ്ങൾക്കറിയണമത്. ഈ ഫിറോസിന്റെ ഉണ്ടയില്ല വെടി എടുത്തുകൊണ്ട് വരുമ്പോ ഞങ്ങൾ വേണുവിനോട് പറഞ്ഞു, ഇത് വേണു നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ഇത് ചോദ്യം ചെയ്യാൻ പോണത്. ഹൈക്കോടതി കണ്ടം വഴി ബിരിയാണി ചെമ്പ് തലയിലും വെച്ച് ഓടിച്ച ഫിറോസിനെ കൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഈ കള്ളത്തരം പറയുമ്പോ, ഈ കൊടിയേരി സഖാവിന്റെ മകനിലേക്ക് കൊണ്ടുവന്ന്, എങ്ങനെ ഈ സർക്കാരിലേക്ക് കൂട്ടിക്കെട്ടാന്ന് നിങ്ങൾ കൊണ്ടുവന്നപ്പോഴേ ഞങ്ങൾ നിങ്ങളെ വാൺ ചെയ്തതാണ്, നാറും വേണു നാറും എന്ന്. എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. ഇന്നെന്താണ് സംഭവം പറഞ്ഞേ, കേക്കട്ടെ. ഇന്നിപ്പോൾ BJP മറ്റൊരു ആരോപണവുമായി രംഗത്ത്. അപ്പൊ ഇന്നലെ ലീഗ്, ഇന്ന് BJP. എന്താണ് BJP മറ്റൊരു ആരോപണം കൊണ്ട് വന്നിരിക്കുന്നത്? മുഖ്യമന്ത്രി അമേരിക്കയിലായിരിക്കെ ആരോ അദ്ദേഹത്തിന്റെ ഒപ്പ് വ്യാജമായിട്ടിരിക്കുന്നു എന്നാണ് BJP വക്താവ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ കൈ കിട്ടുന്നത് എന്തും വാരി എറിയുന്ന ഒരു വ്യക്തിയാണല്ലോ. ചാനൽ ചർച്ചകളിൽ മാത്രം കാണുന്ന ഒരു ജീവി സന്ദീപ് വാര്യർ. ഇദ്ദേഹം വന്നിരുന്നിട്ട്, ഇവിടെ വന്നിരുന്നിട്ട് പച്ചക്കള്ളം ഏത് വിധേനയും പറയാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വന്നിരുന്ന് പറയുന്ന ഞൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഒരു എല്ലാ ഈ ചാനലുകളിൽ ചർച്ചകളിൽ നിങ്ങൾ കൊണ്ടിരുത്തിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് ഞങ്ങൾ ഒരു ക്രെഡിബിലിറ്റി വെച്ചിട്ടുണ്ട്. ഒരു ക്രെഡിബിലിറ്റിയും ഈ വാരിയറിന് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ വാരിയർ കെ സുരേന്ദ്രൻ പറയുന്ന, അതായത് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ നിങ്ങൾക്ക് എന്തെല്ലാം തരുമെന്ന് കിട്ടുമ്പോ എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ട് നിരോധനത്തിന്റെ കാലം ഞാൻ പറയുന്ന പണിയെടുക്കാന്ന് പറഞ്ഞിട്ടുള്ള BJP പ്രസിഡന്റ്, ആ BJP പ്രസിഡന്റിന്റെ ഭയങ്കര വെട്ടിയെടുപ്പുകാരനായിട്ടുള്ള ഇദ്ദേഹം വന്നിട്ട് ഇവിടെ വന്ന് വാരിയർ നടത്തുകയാണ്. വേണോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും, അവരുടെ ഇടയിലുള്ള ഈ ഗ്രൂപ്പ് കളിയാണ് ഇവര്, ആ ഏത് ഗ്രൂപ്പാണ് വലുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഇപ്പൊ പെടുത്തിക്കളി എന്ന് പറഞ്ഞിട്ടാണ് ഒരു പൊട്ടത്തരവുമായിട്ട് അയാൾ വന്നിട്ടുള്ളത്. അത് നേരെ കൃഷ്ണദാസ് എന്ന് പറയുന്ന അവരുടെ തന്നെ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ് ഇപ്പൊ സുരേന്ദ്രന് കിട്ടിയിരിക്കുന്ന ഈ മണ്ടത്തരം പൊതുസമൂഹത്തിൽ വിളിച്ചു പുലർത്തിട്ടുള്ള അടി. ആ അടിയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പൊതുസമൂഹത്തിൽ വീണ്ടും പുകമറ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താണെന്ന് കേൾക്കാം.
അതാണ് 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 പോയിന്റ്. അതായത് വാരിയേറ് വാരിയെറിഞ്ഞു ഓടിച്ചെന്നിട്ട് ആ ചെമ്പ് അങ്ങോട്ട് തലയിൽ വെച്ചിരുന്ന ചെമ്പ് അങ്ങോട്ട് താഴ്ത്തി വെച്ചിട്ട് ആ വാരി എറിഞ്ഞതെല്ലാം വാരി ബിരിയാണി ചെമ്പിനകത്ത് വെച്ചിട്ട് അതും തലയിൽ വെച്ച് നേരെ വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാണ് ഇതിൽ സംശയമുണ്ട്, ഇതിൽ കാര്യമുണ്ട്. ഇത് പറയുന്നു, അതായത് ബി ജെ പി പറയുന്നു ലീഗ് ഏറ്റെടുക്കുന്നു, ബി ജെ പി സമരം നടത്തുന്നു, ലീഗ് നാരങ്ങാവെള്ളം കലക്കി കൊണ്ടു കൊടുക്കുന്നു കൂടെ ഒരു ബിരിയാണി പാക്കറ്റും. ഇന്ന് ഈ വാരി എറിഞ്ഞത്, ഈ സന്ദീപ് വാരി എറിഞ്ഞതും കൊണ്ടിട്ട് ബിരിയാണി ചെമ്പിനകത്ത് കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തി പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏത് ആളായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയോ? ഐ ടി വകുപ്പ് മന്ത്രിയായിരുന്നു ഇവിടെ അല്ലേ? അദ്ദേഹമാണ് ഇതുപോലെ ഒരു ഒപ്പ്, ഡിജിറ്റൽ ഒപ്പ് വിവാദത്തിനെ കുറിച്ചിട്ട് ജനസമൂഹത്തിൽ ഇത് ഇറക്കിയിരിക്കുന്നത്. ഇവര് മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാവിലെ സുരേന്ദ്രൻ പറയുന്നു, 12 മണിക്ക് രമേശ് ചെന്നിത്തല പറയുന്നു, 2 മണിക്ക് കുഞ്ഞാലിക്കുട്ടി പറയുന്നു, പിറ്റേ ഇന്നും രാവിലെ വാരി എറിഞ്ഞു കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളല്ലേ? ആ കാര്യങ്ങളല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു കാര്യം നോട്ട് ചെയ്യണം, സന്ദീപ് വാരിയറിനെ പോലെ വാരിയെറിഞ്ഞതല്ല ഉള്ള വ്യക്തിയല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ രാജ്യത്ത് പല വകുപ്പുകളും ഭരിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ്, അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യമല്ല. അപ്പൊ അദ്ദേഹം വേണമെന്ന നിലയിൽ പൊതുബോധത്തിൽ കാറ്റഴിച്ചു വിട്ട് ഇവിടെ പുകമറ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കില്ല, നിങ്ങൾ അത് പറയുന്നില്ല. വേണോ തുടരുക, എന്താന്ന് കേക്കട്ടെ. മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട്. അല്ല, അത് വിശദീകരിക്കണമല്ലോ, കാരണം ഇങ്ങനെ വിവരക്കേട് അത് സമയം കളയാണ്. ഇന്ന് രാവിലത്തെ ചർച്ച എന്താ? ഈ വാരിയർ ഒരു വാരി എറിഞ്ഞു, അതെല്ലാം കൂടെ നിങ്ങളും ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വാരിയെടുത്തു, അതേപോലെ നിങ്ങളും വാരിയെടുത്തു. ഈ പൊതുസമൂഹത്തിന്റെ രാവിലെ തൊട്ട് ഈ സമയം വരെയുള്ള സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുടെ സമയങ്ങളെയല്ലേ? പ്രൊഡക്റ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഈ ഒരു കാര്യത്തിൽ എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? വേണോ ആ ക്രെഡിബിലിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത്? കേക്കട്ടെ. വൈകിട്ടത്തെ മാധ്യമ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒറ്റ വാചകത്തിൽ അതിന് മറുപടി പറഞ്ഞു. പിന്നെ എത്ര വാചകത്തിൽ പറയണം? വേണു, ഞാൻ പറയുന്നത് അദ്ദേഹം ഇന്ന് ഒരു വാക്യം പോലും പറയാൻ പാടില്ലായിരുന്നു. ഐ അവോയ്ഡഡ് ഇറ്റ് എന്ന് പറയണായിരുന്നു, ഞാൻ അത് തള്ളിക്കളയുന്നു എന്ന് പറയാനാണ് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ടിട്ട് അദ്ദേഹം ഇനി ഇനി ഇതും കൂടെ വെച്ചിട്ട് ജനങ്ങളെ പുകമേറ ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹം കൃത്യമായിട്ട് അവസാനത്തെ ഒരൊറ്റ വാക്കാണ്, ആ വാക്കിലൂടെ ഈ വാരിയറിനും തീർന്നു, ആ വാരിയറിന്റെ ബിരിയാണി ചെമ്പിൽ എടുത്തോണ്ട് വന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും തീർന്നു. ആ ഇനി എന്താണ്? ആ അതോടെ മുന ഒടിഞ്ഞോ ഞോ, ആ ഞോയാണ് വേണു നിങ്ങളോടുള്ള ഞങ്ങൾക്കുള്ള പിന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് ഉള്ള ഒരു എതിർപ്പ് വേണു. ആ ഞോ ഉണ്ടല്ലോ, ഞോ അല്ല ഒടിഞ്ഞു, ന്യൂ ആണ് വേണ്ടത്, ഞോ അല്ല ന്യൂ. ആ ന്യൂ പറയുന്നിടത്താണ് നിങ്ങളൊരു മാധ്യമ പ്രവർത്തനമാകുന്നത്. ഞോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അവരുടെ അടുത്ത് ബിരിയാണി ചെമ്പ് നേരെ പിന്നെ ആ വാരി എറിഞ്ഞ ബിരിയാണി ചെമ്പ് തലയില് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തലയിൽ നിന്ന് എടുത്ത് ഈ പിന്നെ വേണുവിന്റെ ഈ തലയിലേക്ക് വെക്കുകയാണ്. ആ ഞോ അല്ല വേണു, ന്യൂ എന്നാണ് പറയേണ്ടത്. അവിടെയാണ് ഈ നീലക്കോട്ടും നിങ്ങൾ നിൽക്കുന്ന ഈ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, മാധ്യമ പ്രവർത്തകന്റെ പൊസിഷൻ, അതിനൊരു വില നൽകുന്നത് ന്യൂ എന്ന് പറയുമ്പോഴാണ്, അല്ലാതെ ഞോ എന്ന് പറയുമ്പോഴല്ല. ആ ഇനി എന്താ? പാതി കിട്ടിയ വിവരങ്ങൾ വെച്ച് പരമാവധി ആരോപണം ഉന്നയിക്കുന്ന രീതിയാണോ 2 ദിവസമായി കേരളത്തിൽ കണ്ടുവരുന്നത്? ഹാ, അവിടെ വരട്ടെ. അതായത് 2 ദിവസമായിട്ട് എന്നല്ല, നിങ്ങൾ എവിടെയാണ് നിങ്ങളെ ആളുകൊള്ളാട്ടോ, 60 ദിവസം കൊണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം മറച്ചു വെച്ച് പൊളിഞ്ഞ് പാളീസായി ആ കാര്യം മറച്ചു വെച്ച് ഞങ്ങൾ ഇതാ പുതിയ അവതാരമാണ് എന്ന രീതിക്ക് 2 ദിവസം കൊണ്ട് ഇവര് പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. വേണു 60 ദിവസം പ്ലസ് ഈ 2 ദിവസം, അപ്പോഴും നിങ്ങൾ ഞോ ആണ്, ന്യൂ അല്ല, മനസ്സിലായല്ലേ? മുന ഒടിഞ്ഞോ, മുട ഒഴിഞ്ഞു എന്നല്ല പറയുന്നത്. അവിടെയാണ് വീണ്ടും നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള എതിർപ്പ്, മാധ്യമ പ്രവർത്തനം 4ാം സിംഹം എന്നും പറയുന്ന 4ാം കഴുതയായി മാറുന്നത് ആ ഞോ ചോദിക്കുമ്പോഴാ. ആ എന്താ നീ അടുത്തത്?
ഉറപ്പുള്ള കാര്യമാണെങ്കിൽ കുറച്ചുകൂടി കാത്തിരുന്ന് പക്വതയോടെ അവതരിപ്പിക്കുന്നതല്ലേ അനുകരണീയം. ആയിവാ, ആദ്യമായിട്ട് കറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചു വേണു. അതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമല്ലേ ചോദിക്കേണ്ടതുള്ളൂ എന്ന്. അത് തന്നെയാണ് വേണു ഞങ്ങൾ നിങ്ങളോടും ചോദിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന നാലാം സിംഹം എന്ന് ഞങ്ങൾ കരുതുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഞങ്ങൾ നൽകുന്ന വില നൽകുന്ന നാലാം സിംഹത്തോട് ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്നും നാലാം കഴുതയായിട്ടാണ് ചോദിക്കുന്ന ഞോ. ആ ഞോ ആണ് പ്രശ്നം വേണു. ആരോപണം ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശ ശുദ്ധിയെ തെല്ലും സംശയിക്കുന്നില്ല. വിവരങ്ങൾ പൊതുസമൂഹം അറിയാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെ ചെറുതായി അവരെ നടത്തുന്ന ശ്രമങ്ങളെ ചെറുതായി കാണരുത്. എവിടെയാണ് ചെറുതായി കാണേണ്ടത്? അവര് കൊണ്ടുവരുന്ന കാര്യം എന്താണ്? ആ കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ആ കഴമ്പിനാണ് നിങ്ങൾ വില കൊടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾ എപ്പോഴും ആ ഞോ ആണ്, ന്യൂ ആവുന്നില്ല. വേണോ അനി? എന്നാൽ ആരോപണങ്ങൾ പലതും അതിശയോക്തി നിറഞ്ഞതായി മാറുന്നുണ്ടോ? ഓ, മാറുന്നുണ്ടോ? അപ്പൊ ഞാൻ ഞോ മാറി നോ നായി. മാറുന്നുണ്ടോ? മാറുന്നു എന്ന് പറയണോ? പറയാൻ എന്താണ് ബുദ്ധിമുട്ട്? മാറുന്നില്ലേ. എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? വേണോ? മുഖ്യമന്ത്രി ഡിജിറ്റൽ ഒപ്പിട്ട് കൊടുത്തിട്ട്, മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത ഒരു സാധനം അവിടുന്ന് അയച്ചിട്ട് ആ ഒപ്പിട്ടത് ഞാനാണെന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ പിന്നെ അവിടെ തീർന്നില്ലേ കഥ? ഞാനാണ്, അത് ഏത് ഒപ്പാണെങ്കിലും യെസ് ഐ ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വേണു? വേറെ എന്താ വേണ്ടത്? വേറെ എന്തെങ്കിലും വേണോ? എന്താണ് ബാക്കി? ആ, സ്വാഗതം 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 സ്വാഗതം. വേണോ? ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഞോ അല്ല ന്യൂ എന്ന് പറയണം, നോ എന്നല്ല നു എന്ന് പറയണം. അവിടെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ നാലാം സിംഹമായി മാറുന്നത്. എന്തായാലും നിങ്ങളുടെ ഈ 60 ദിവസത്തെ പ്രയാണത്തിൽ നിന്ന് ഈ 2 ദിവസത്തിലേക്ക് ഇന്ന് വന്ന് നിൽക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, മാറ്റമുണ്ട്. വേണു, മാറ്റം വരണമല്ലോ. വരുമ്പോഴല്ലേ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്, നിങ്ങളെ വിശ്വസിക്കുന്നത്. ഓക്കെ, ഗുഡ് നൈറ്റ്.